വീണ്ടും ഒരു നോക്കൌട്ട് മത്സരത്തിൽ കാൽ വഴുതി വീണ് ടീം ഇന്ത്യ മറ്റൊരു ഐ സി സി ടൂർണമെൻറ്റിൽ നിന്നും കൂടി പുറത്തായിരിക്കുകയാണ്. 2013 ശേഷം ഒരു ഐ സി സി ട്രോഫി കാണി കാണാൻ കിട്ടാത്ത ടീം ഇന്ത്യയുടെ ഇത്തവണത്തെ വിധിയും വ്യത്യസ്തമായില്ല. കഴിഞ്ഞ ലോകകപ്പിന് ശേഷം നായകനെയും പരിശീലകനെയും എന്തിന് കളിരീതിയിൽ വരെ മാറ്റം വരുത്തി ഈ വർഷത്തെ ലോകകപ്പിന് ഇന്ത്യ ഒരുങ്ങിയെങ്കിലും ഇത്തവണയും രക്ഷ നേടാനായില്ല. സായിപ്പിനെ കാണുമ്പോൾ കാവാത്ത മറക്കുന്ന അവസ്ഥ ഇന്ത്യ അക്ഷരാർത്ഥത്തിൽ ഇന്ന് പ്രകടമാക്കി. ഈ മത്സരത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇത്തരം ലോകകപ്പ് വാർത്തകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ടോസ് നേടിയ ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. പതിവ് പോലെ തന്നെ ഇന്ത്യൻ ഓപ്പണർമാർ നിരാശപ്പെടുത്തി. രാഹുൽ പെട്ടെന്ന് പുറത്തായപ്പോൾ രോഹിത് മെല്ലെ പോക്ക് തുടർന്നു. സിക്സർ നേടി കോഹ്ലി തുടങ്ങിയെങ്കിലും പിന്നീട് തുടരെ വിക്കറ്റുകൾ വീണത് കോഹ്ലി ഇന്നിംഗ്സ് സ്ലോ ആക്കി. വിശ്വസ്തനായ സൂര്യൻ പെട്ടെന്ന് മടങ്ങിയപ്പോൾ ഇന്ത്യക്ക് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത് കോഹ്ലി ഹാർദിക് കൂട്ടുകെട്ടാണ്. ഇരുവരുടെയും മർദ്ദശതകങ്ങൾ ഇന്ത്യയെ 170-നടുത്തെത്തിച്ചു. എന്നാൽ സ്വിംഗ് കണി കാണാനില്ലാത്ത പിച്ചിൽ ഇംഗ്ലണ്ട് ഓപ്പണർമാർ ഇന്ത്യൻ ബൌളർമാർക്ക് മേൽ സംഹാരതാണ്ടവുമാടി. ഇന്ത്യ പവർപ്ലേയിൽ കേവലം 40 താഴെ നേടിയെടുത്ത് ഇംഗ്ലണ്ട് 60 മുകളിലെത്തിയപ്പോഴേ ഇന്ത്യ തോൽവി ഉറപ്പിച്ചു. ബട്ട്ലറാണ് ആക്രമണം തുടങ്ങിവെച്ചതെങ്കിലും പിന്നീട് കൂടുതൽ അപകടകാരിയായത് ഹെയിൽസ് ആയിരുന്നു. ഒരൊറ്റ ഇന്ത്യൻ ബോർഡർമാരെയും വെറുതെ വിടായിരുന്ന ഇരുവരും അടിച്ച് തകർത്തുകൊണ്ടിരുന്നു. അതോടെ ഇന്ത്യൻ ആവനാഴിയിൽ അവരെ വീഴ്ത്താൻ പോലുമുള്ള അസ്ത്രങ്ങൾ ഇല്ലാതെയായി. അതോടെ ദയനീയമായി തന്നെ ഇന്ത്യ കീഴടങ്ങി. ഇന്നത്തെ ഇന്ത്യൻ തോൽവി നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കുറിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്കുടനെ കാണാം.